ഹായ്, നമസ്കാരം. അപ്പോൾ T4 ടാലൻറ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു പ്രതിഭയുടെ അടുത്താണ്. അപ്പോൾ ആ പ്രതിഭയുടെ വിശേഷങ്ങൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരിട്ട് തന്നെ കാണാം. അഖില, നമസ്കാരം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ കണ്ടിട്ടേ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ അഖിലിന് പ്രചോദനം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊന്ന് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഒന്ന് പറയാം. ഇത് കാർഡ്ബോർഡ്, ഫെവിക്കോള്, പെയിന്റ് ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇത് എത്ര പ്രായം മുതലാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്? ഇപ്പോൾ അഖിലിന് എത്ര വയസ്സായി? ഇപ്പം 12 വയസ്സ് അല്ലേ. ഓക്കെ, അപ്പോ പിന്നെ വെറും പേപ്പർ മാത്രമാണ് ഇതിലുള്ളത്? കാർഡ്ബോർഡ് പേപ്പർ അല്ലേ. ഓക്കെ, പിന്നെ എന്താണ് ഇത് ഒട്ടിക്കാൻ എന്താ ഉപയോഗിക്കുന്നത്? ഫെവിക്കോള്. ഓക്കെ, ശരി. അപ്പോ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം, അഖിലിന് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഒന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമോ? എല്ലാം സൂപ്പറാണ്, അത് ഞാൻ കണ്ടു. ബസ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അഖിലിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ശരിക്കും എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്നല്ല, ഒക്കെ ഇഷ്ടമായി. എല്ലാ ഐറ്റവും ഗംഭീരമാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ തന്നെയാണ്. എന്താ പറയാ, സ്റ്റാറിങ്, ഗിയറ്, ക്ലച്ച് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിന്റെ ഉള്ളിൽ ഉണ്ട്. അപ്പോ എന്തായാലും വളരെയധികം മനോഹരമായിട്ടുണ്ട്. പിന്നെ അഖിലെ, ഇത് ഇതേപോലെ ആരെങ്കിലും ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും ഉണ്ടാക്കി കൊടുക്കോ? ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണ് അല്ലേ. അപ്പോ ഇതേപോലെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അഖിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി തരും. അപ്പോ അഖിലിന്റെ നമ്പർ നമ്മൾ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോ തീർച്ചയായിട്ടും അഖിലിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പോലീസ് ജീപ്പ് ഒന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു രക്ഷയില്ല, ഗംഭീരായിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ, ഇത് വെറും പേപ്പറാണ്. പേപ്പർ അല്ലാത്ത ഒരു സാധനം ഇതിലില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോ പരിസ്ഥിതി മലിനീകരണം ഒന്നും ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കിയത് അല്ലേ. അതിലെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണോ പേപ്പർ മാത്രമാക്കിയത്? വെറുതെ ടൈം പാസ് ഉണ്ടാക്കിയത്. പക്ഷെ ഇത് എന്താ അറിയോ, ഇത് ഗംഭീരായിട്ടുണ്ട്. അഖിലിന്റെ അച്ഛനെന്താ പണി? സ്വർണപ്പണിയാണ് അല്ലേ. അപ്പൊ അച്ഛന്റെ കരവിരുത് മകനും കൂടി കിട്ടിയിരിക്കുകയാണ്. അച്ഛന് സ്വർണപ്പണിയാണ്. അപ്പൊ തീർച്ചയായിട്ടും മകനും അതിന്റെ ഒരു ചെറിയൊരു അല്ലെ, ചെറുതല്ല, വലിയ കാര്യം തന്നെയാണ്. അച്ഛന് അല്ല, സോറി, അഖിലിനെ ആരാവാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം വലുതാവുമ്പോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ ഒരു വലിയ ആളായിട്ട് ഒരു വണ്ടി ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിലോ കുറച്ചുകൂടി നന്നായി അല്ലേ.
ഇപ്പൊ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും അകലെ അതിനൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോ ജയിക്കുരു. ഇത് ഈ വണ്ടികൾ ഉണ്ടാക്കിട്ടെ, ഇതിന്റെ ഓണർമാർ ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അത് വണ്ടികൾ ഈ വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ടില്ലല്ലേ അല്ലെ? കൊണ്ടുപോയിട്ടില്ലാണോ? അത് പത്തനംതിട്ടയിലാണോ കൊമ്പൻ? ആ ഓക്കെ, അത് ശരി. അപ്പോ ഇത് ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർക്കൊക്കെ അയച്ചു കൊടുക്കാം. അവരറിയോ അത് സംഭവം? അറിയും. ആ അതെങ്ങനെയാ? അത് വാട്സപ്പിൽ കൂടെ അയച്ചു കൊടുക്കും. ആ അത് ശരി. അപ്പോ വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തിട്ട് അവർക്കൊക്കെ പിന്നെ ശരിക്കും പറഞ്ഞ അകലിനെ പരിചയമുണ്ട്. ഇത് സ്കൂൾ ബസ് അല്ലേ? സ്കൂൾ ബസ് അല്ലേ ഇത്? ഇതൊന്നും കഴിഞ്ഞില്ല, പെയിന്റിങ് ഇനി വർക്കുണ്ട്. ഓക്കെ ശരി. അപ്പൊ ഗംഭീരായിട്ടുണ്ട്. ഇതൊരു ബൈക്കുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ പറയുക, എല്ലാ എന്താ പറയാ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതിൽ, ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ബ്രേക്ക്, ക്ലച്ച്, ഗിയർ എല്ലാ സാധനങ്ങളും ഉണ്ട്. ശരിക്കും പറഞ്ഞ വാഹനം മാത്രല്ല, ഒരു എന്താ പറയാ ഇതിനൊന്നും പറയാനില്ല. ഇത് ബോട്ടിൽ ആർട്ട് വളരെയധികം ഭംഗിയായിട്ട്. എന്തതിന് ഇത് എന്ത് കളർ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്? ഇതിലെന്താണ്? ഉപ്പാണ്. ഉപ്പ് വെച്ചിട്ട് വളരെ വെറൈറ്റി കളറിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാറിന്റെ ചെറിയ രൂപം വെട്ടിപൊളിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അകുലിൻ്റെ ഫാമിലീസിനെ ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അകലിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല, വർക്കിന് പോയതാ അല്ലേ, പണിക്ക് പോയതാ. ഓക്കെ, അപ്പോൾ നമുക്ക് അകലിൻ്റെ ഫാമിലീസിനെ മൊത്തം ഒന്ന് പരിചയപ്പെടാം. ഓക്കെ അകുലെ, ആരൊക്കെയാണ് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്ത്. അമ്മ, ഓക്കെ, ഓക്കെ, അച്ഛമ്മ, ഓക്കെ, ഓക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അകുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? ഏ, അങ്ങനെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും അല്ലേ. എന്നാലും ആ എല്ലാരും എല്ലാരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അച്ഛൻ അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു എന്താ പറയാ നല്ലൊരു ഫാമിലി അല്ലേ, അവർക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ടി ഫോർ ടാലന്റ് ആശംസിക്കുകയാണ്. അകുലെ വളർന്ന് വലുതായി ഒരു വലിയ എന്താ പറയാ വലിയൊരു എഞ്ചിനീയർ ആവട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് അകുലിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടു അകുലെ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും അകുലിൻ്റെ ഈ വീഡിയോസുകളൊക്കെ കണ്ട് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ. അകലിന് എന്താ പറയാനുള്ളത്? നിനക്കുണ്ടോ ചാനൽ? അത് ശരി. ഒരു ചാനലിന്റെ പേര് എന്താ പറഞ്ഞോ? വണ്ടി മേക്കർ അകുൽ. വണ്ടി മേക്കർ അകുൽ. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇപ്പൊ അറിയാണ് കേട്ടോ. വണ്ടി മേക്കർ അകുൽ അല്ലേ? ആ വണ്ടി മേക്കർ അകുൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, അത് നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 300 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ ബൈ, അടുത്തൊരു കിഡിലൻ വീഡിയോയുമായിട്ട് ടി ഫോർ ടാലൻറ് വീണ്ടും വരുന്നതാണ്. ബൈ.